മിനിയാൻ്റിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മിനിയാൻ്റി ഒരു കഥ പറഞ്ഞു തരാം. സാധാരണ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് 5 സഹോദരങ്ങളുടെ കഥയാണ് പറയുന്നത്. ഒരുമയിലെ നന്മ, ഇതാണ് കഥയുടെ പേര്. കുന്നിപ്പുറം ഗ്രാമത്തിലെ കർഷകനായിരുന്നു പൗലോസ് ചേട്ടൻ. പൗലോസ് ചേട്ടന് 5 മക്കളാണുള്ളത്. ഷാജൻ, ഷീന, ഷിബു, ഷീജ, ഷൈജു എന്നായിരുന്നു അവരുടെ പേരുകൾ. മക്കളെല്ലാവരും ഒരുമയോടെ കഴിയണമെന്ന് കരുതിയാണ് ഒരേപോലെയുള്ള പേരുകൾ അദ്ദേഹം അവർക്കിട്ടത്. പശുവിനെ വളർത്തിയും നെൽകൃഷി ചെയ്തുമൊക്കെ രാപ്പകൽ അധ്വാനിച്ചാണ് അദ്ദേഹം മക്കളെ വളർത്തുവാൻ പാടുപെട്ടിരുന്നത്. അപ്പൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ശ്രദ്ധിക്കാതെ സുഖലോലുപരായി കഴിയുവാനായിരുന്നു മക്കൾക്ക് 5 പേർക്കും ഇഷ്ടം. പട്ടണത്തിലെ മികച്ച സ്കൂളിലാണ് അവരെ പഠിക്കാൻ അയച്ചിരുന്നതെങ്കിലും പഠനത്തിൽ അവർക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. തമ്മിൽ കലഹിച്ചും TV കണ്ടും സമയം ചെലവിടുന്നതല്ലാതെ അപ്പനെയോ അമ്മയെയോ സഹായിക്കുവാൻ മക്കളാരും ശ്രമിച്ചിരുന്നില്ല. ഒരു ദിവസം പൗലോസ് ചേട്ടന് നല്ല സുഖമില്ലായിരുന്നു. മൂത്ത മകൻ ഷാജനോട് പച്ചക്കറികൾ ചന്തയിലെ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാമോ എന്നാദ്യമായി ആവശ്യപ്പെട്ടു. കൂട്ടുകാർ കണ്ടാൽ കളിയാക്കുമെന്ന് പറഞ്ഞ് ഷാജൻ മടി കാണിച്ചു. പിന്നീടൊരു ദിവസം പെൺമക്കളോട് മുറ്റവും വീടും വൃത്തിയാക്കുവാൻ പറഞ്ഞു. തങ്ങളുടെ കയ്യിൽ ചെളി പുരളുമെന്ന് പറഞ്ഞ് അവരും ഒഴിഞ്ഞുമാറി. എങ്കിലും അദ്ദേഹം മക്കളോട് യാതൊരു സ്നേഹക്കുറവും കാണിച്ചില്ല. ഒരിക്കൽ ചന്തയിൽ നിന്നും മടങ്ങുന്ന വഴി അദ്ദേഹം മക്കൾക്ക് വേണ്ടി കുറച്ച് ഓറഞ്ചുകൾ വാങ്ങി. എല്ലാവരും കൂടി പങ്കിട്ടെടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് കുളിക്കുവാൻ പോയി. തിരിച്ചു വന്നപ്പോൾ കണ്ടത് മക്കളെല്ലാവരും മുഴുത്ത ഓറഞ്ച് വേണമെന്ന് പറഞ്ഞ് വഴക്ക് കൂടുന്നതാണ്. പൗലോസ് ചേട്ടന് കലശലായ ദേഷ്യം വന്നു. ആ ഓറഞ്ചുകൾ എടുത്ത് പറമ്പിലേക്ക് ഒരേറ് കൊടുത്തു. അപ്പൻ്റെ ദേഷ്യം കണ്ട് അമ്പരന്ന് നിന്ന മക്കളോടായി അദ്ദേഹം പറഞ്ഞു, നാളെ മുതൽ കൃഷികാര്യങ്ങളിൽ ഷാജൻ സഹായിക്കണം. വീട്ടുകാര്യങ്ങളിൽ ഇളയ കുട്ടികളും, അല്ലാതെ ആർക്കും നാളെ മുതൽ ഭക്ഷണം നൽകുകയില്ല. വീട്ടിലെ ഭക്ഷണത്തിനോ മറ്റേതെങ്കിലും കാര്യത്തിനോ തമ്മിൽ കലഹിച്ചാൽ അവരെ സ്കൂളിലും പഠിക്കുവാൻ വിടുകയില്ല. മക്കളെ അമിതമായി ലാളിച്ചതിൽ അദ്ദേഹവും ഭാര്യയും അന്ന് ഏറെ വിഷമിച്ചു. പക്ഷേ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ ചിട്ടയോടെ പഠിക്കുവാൻ തുടങ്ങി. വീട്ടുകാര്യങ്ങളും കൃഷികാര്യങ്ങളുമെല്ലാം ഒരുമയോടെ ശ്രദ്ധിക്കുവാനും തുടങ്ങി. മക്കൾക്ക് വാത്സല്യത്തോടൊപ്പം ശാസനയും ആവശ്യമാണെന്ന് ആ മാതാപിതാക്കളും തിരിച്ചറിഞ്ഞു. ഇനി അച്ഛനും അമ്മയും വഴക്ക് പറയുമ്പം കൊച്ചുകൂട്ടുകാർ പിണങ്ങരുത് കേട്ടോ. കുട്ടികൾക്ക് സ്നേഹം പോലെ ശാസനയും ആവശ്യമാണ്. ഇനി മറ്റൊരു കഥയുമായി നമുക്ക് പിന്നീട് കാണാം കേട്ടോ. ചക്കര കുട്ടികൾക്ക് ചക്കരയുമ്മ.